നമസ്കാരം. ഇന്ന് ഒരു വ്യത്യസ്തമായ സ്റ്റോറിയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിലെ ഒരു പ്രത്യേക സത്യപ്രതിജ്ഞ എങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാം. കമ്മ്യൂണിസ്റ്റായ ഞാൻ മൊബൈൽ ക്യാമറ ഓണാക്കി കുളിമുറികളിൽ സ്ഥാപിക്കില്ല. നാടമുറിച്ച ഉദ്ഘാടനം കഴിഞ്ഞയുടൻ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിൽ ചെങ്കൊടി കുത്തില്ല. ചങ്കിലുള്ള ചൈനയെ കുഴിച്ചുമൂടി നല്ലൊരു ഭാരതീയനായി ജീവിക്കും. ഇടതു നേതാക്കളെ പോലെ ഭാര്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനം വഴി തിരിമറി നടത്തി ജോലി നേടിക്കൊടുക്കില്ല. ചെറുക്കൻ വീട്ടുകാർക്ക് വേണ്ടി സർക്കാർ ഉത്തരവ് മാറ്റിക്കുറിക്കില്ല. ഡോളർ, സ്വർണം എന്നിവ കടത്തു ചെയ്യില്ല. ഷേക്കിനെ വഴിതെറ്റിച്ച് കട്ട് ഹൗസിൽ എത്തിക്കില്ല. സ്പ്രിംഗ്ലർക്ക് ഡേറ്റ മറച്ചു നൽകില്ല. കിറ്റിൽ അഴിമതി കാണിക്കുകയേയില്ല. പിൻവാതിൽ നിയമനം നടത്തില്ല. ഡാം തുറന്നുവിട്ട് കൊല്ലില്ല. യു എയുടെ ഇല്ലാത്ത 700 കോടി കിറ്റില്ലെന്ന് പറയില്ല. കേരയിലിൻ്റെ ചട്ടം മറികടന്ന് പാതിരാത്രി മതിൽ ചാടി മഞ്ഞക്കുറ്റി സ്ഥാപിക്കില്ല. പാവപ്പെട്ട ചെറുപ്പക്കാരെ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊല്ലില്ല. പോലീസിനെ കൊണ്ട് കള്ളക്കേസിൽ നിരപരാധികളെ കുടിക്കില്ല. പീഡനക്കേസിൽ പാർട്ടിക്കാർ പിടിയിലായാൽ സംരക്ഷിക്കില്ല. പീഡനക്കേസിൽ പീഡനത്തിൻ്റെ തീവ്രത അളക്കാൻ കമ്മീഷനെ നിയോഗിക്കില്ല. ഒളിഞ്ഞിരുന്ന് പാവം വാഹനയാത്രക്കാരെ കൊള്ളയടിക്കുന്ന വകുപ്പായി MVDയെ മാറ്റില്ല. മാസം പുതിയ കാർ വാങ്ങില്ല. ഭാര്യയും കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ടൂറും പോകില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി വിദേശത്ത് പോകില്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുടുക്ക പൊട്ടിച്ച കാശും ഉപജീവന മാർഗമായിരുന്ന കന്നുകാലികളെ വിറ്റുകിട്ടിയ കാശുമൊക്കെ വാങ്ങി ഉളുപ്പില്ലാതെ അത് ദൂർത്തടിക്കില്ല. തീവ്രവാദികളുമായി വേദി പങ്കിടുകയോ അവരുടെ സഹായം സ്വീകരിക്കുകയോ ചെയ്യില്ല. ഇത് പിണറായി സത്യം സത്യം സത്യം. വളരെ മനോഹരമാർന്ന ഒരു സത്യപ്രതിജ്ഞ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.